അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു മാരുതി 800 സ്റ്റിയറിംഗ് ബോക്സ് സെറ്റിംഗ് ആണ്. അപ്പൊ അതിന്റെ സാധനങ്ങളെല്ലാം നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സിന്റെ കേസിംഗ് അല്ലെങ്കിൽ ആ സ്റ്റിയറിംഗ് ബോക്സിന്റെ കവർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ റാക്ക്. ഇതൊരു റാക്ക് ആൻഡ് പിനിയൻ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ആണ്. അപ്പൊ ഇതാണ് അതിന്റെ നമ്മുടെ റാക്ക്. ഇതാണ് നമ്മുടെ പിനിയൻ. പിന്നെ ഇത് നമ്മുടെ ബോൾ ജോയിന്റ്, അതുപോലെ എൻഡ്, പിന്നെ നമ്മുടെ അതിൻ്റെ ക്ലിപ്പ് കാര്യങ്ങൾ ഒക്കെ. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് സാധനങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റിയറിംഗ് ബോക്സിന് പ്രധാനമായിട്ടും അടിപ്പ് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ബോക്സിൽ നിന്നും സൗണ്ട് വരാനുള്ള സാധ്യത ഈ വിധ സാധനങ്ങൾ പോയാലാണ്. ഇത് നമ്മുടെ റാക്ക് ബുഷാണ്. റാക്ക് ബുഷ് എന്ന് പറയുന്ന സംവിധാനമാണ്. അപ്പോൾ ഈ റാക്ക് ബുഷിനകത്ത് തേയ്മാനം വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് ബോക്സിന് അതിൻ്റെ അടിപ്പുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് നമ്മുടെ ഡാംബർ കിറ്റാണ്. ഈ ഒരു ഡാംബർ കിറ്റാണ് നമ്മുടെ ഈ ഒരു റാക്കിൻ്റെയും പിനിയൻ്റെയും ഇടയിലുള്ള പ്ലേയിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. ഈ ഒരു റാക്ക് ബുഷും അതിൻ്റെ ടൈറ്റിംഗ് സംവിധാനവുമാണ്. അപ്പോൾ നമ്മളൊരു സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ അത് പണിയുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രീസിങ്ങിനോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വെച്ചാൽ അത് നമ്മൾ അടിപ്പുണ്ടാവുകയാണെങ്കിൽ അതിന് മാറേണ്ട പ്രധാന സംഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ റാക്ക് ബുഷാണ്. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡാംബർ ബുഷാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ പിനിയൻ്റെ ബെയറിംഗ് ആണ്. ഈ പിനിയൻ ബെയറിംഗ് ഷേക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന മറ്റൊരു പിനിയൻ ബെയറിംഗ് നല്ല പുതിയത് ഇവിടെ പഴയത് ഇരുന്നതാണ്. അപ്പോൾ അത് ഇട്ടാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ റാക്കിൻ്റെ കുറച്ച് പോളിഷൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മളത് കാര്യമാക്കുന്നില്ല. നമുക്ക് സ്വന്തം ആവശ്യത്തിന് തന്നെ ആയതുള്ളത് കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് റാക്കൊന്നും മാറുന്നില്ല. തൽക്കാലം ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ ഈ ബോൾ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോൾ ജോയിൻ്റ് ചുമ്മാ ഷെയ്ക്കൊണ്ട് ഇതിങ്ങനെ കൂട്ടിയിടിച്ച് സൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ടയറിൻ്റെ അലൈൻമെൻറ്റിനെ ഇത് തകർക്കും. അതുപോലെ ടയറിനെ അൺവാണ്ടഡ് ആയിട്ടുള്ള വിയറിലേക്ക് എത്തിക്കും. ടയർ നമുക്ക് ഒരു യൂണീക്ക് അല്ലാതെ തേഞ്ഞ് ടയറിൻ്റെ കമ്പി തെളിഞ്ഞ് ടയർ പൊട്ടിപ്പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ടാകും. അതുപോലെ തന്നെ എൻഡ് നമ്മൾ ചെക്ക് ചെയ്യണം. എൻഡ് നമുക്ക് നല്ലതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻഡ് നമ്മളൊന്നും ചെയ്യുന്നില്ല. എൻഡ് പഴയതൊക്കെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബോൾ ജോയിൻ്റ് നമുക്കിവിടെ നല്ലതിരുന്നത് മാറുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ റൈറ്റ് സൈഡിൽ കിടന്ന ബോൾ ജോയിൻ്റാണ്. ഇത് കണ്ടമാനം ഷെയ്ക്കാണ്. ഇതിങ്ങനെ കൂട്ടിയിടിച്ച് വണ്ടി ഓടുന്ന അവസരത്തിൽ ഒച്ച വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റാക്ക് ബുഷ് വാങ്ങിച്ചിട്ടുണ്ട് പുതിയത്. നമ്മൾ മാരുതിയിൽ നിന്ന് ജെനുവിൻസ് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ആ റാക്ക് ബുഷ് നമുക്ക് ഈ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ആ റാക്ക് ബുഷ് കയറ്റി ഇടണം. അവിടെ കുറച്ച് ടൈറ്റ് ഉണ്ടാവും. നമ്മൾ കുറച്ച് ഗ്രീസൊക്കെ തൂത്ത് ഒന്ന് അത്യാവശ്യം മുട്ടി തന്നെ കയറ്റി വേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ബുഷൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്, റാക്ക് ബുഷ്. ഇനിയിപ്പോൾ നമുക്കൊരു ലോക്കുണ്ട്. ആ ലോക്കൊന്ന് ഇതിനകത്ത് ഇടണം. അപ്പോൾ നമ്മൾ ലോക്ക് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ റാക്കിലേക്ക് നന്നായിട്ട് ഗ്രീസ് അപ്ലൈ ചെയ്യാം. ഈ റാക്ക് ഈ ഇതേ കണക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വിടാം. ടീത്തേലൊക്കെ നല്ലതുപോലെ തൂത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് പയ്യനെ കയറ്റി കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ബുഷിന്റെ ഈ ഒരു സ്പേസിനകത്തേക്കും കുറച്ച് ഗ്രീസ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഗ്രീസ് തൂത്ത് വെച്ചിരിക്കുന്ന പിനിയൻ ഈ ഒരു ഭാഗത്തേക്ക് ഇറക്കി വിടാം. നമ്മുടെ ഈ റാക്കിൻ്റെ ടീത്ത് വരുന്ന രീതിക്ക് ഇങ്ങനെ നേരെ ഇറക്കി വിടാം. അപ്പോൾ നമ്മൾ അതിൻ്റെ റാക്കിൻ്റെ ഇതൊന്നും മാറാതെ തന്നെ പയ്യനെ പിനിയൻ ഇറക്കി വിടണം. എന്നിട്ട് ഇത് കറക്റ്റ് ആയോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പിനിയൻ്റെ മുകളിലുള്ള നട്ട് ഇട്ട് കൊടുക്കാം.
അപ്പൊ ഈ ഒരു പിനിയന്റെ മുകളിലുള്ള ഈ ക്യാപ്പിനിട്ട് നമ്മള് പേപ്പർ വഞ്ചി ഉപയോഗിച്ച് പൈസ വെച്ച് നന്നായിട്ട് മുറുക്കണായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങോട്ട് പോകാനുള്ള തടസ്സം മൂലമാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഡാംബർ ബുഷ് ഇടാം. അപ്പൊ നമ്മുടെ ഡാംബർ ബുഷ്കിറ്റൊക്കെ നമ്മള് എം ജി പി ഒറിജിനൽ തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഡാംബർ ബുഷ്കിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഡാംബർ ബുഷ്, അതുപോലെ നമ്മുടെ സ്പ്രിങ്, അതിൻ്റെ നട്ട്, അതിൻ്റെ ഡസ്റ്റ് ബൂട്ട്. അപ്പം ആദ്യം നമ്മൾ ഡാംബർ ബുഷിൽ കുറച്ച് ഗ്രീസൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൽ ഇങ്ങനെ വന്ന് പറ്റിയിരിക്കുന്ന രീതിക്ക് വേണം നമ്മൾ ഈ ഒരു ഡാംബർ ബുഷിനെ ഇറക്കി വിടാനായിട്ട്. അപ്പോൾ നമ്മൾ ആ രീതിക്ക് ഈ ഹോളിനകത്തേക്ക് ആ രീതിക്ക് നമ്മൾ ഇറക്കി വിടാൻ പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്പ്രിങ് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ സ്പ്രിങ്ങിലും കുറച്ച് ഗ്രീസൊക്കെ പെട്ടതിന് ശേഷം നമ്മുടെ സ്പ്രിങ് അങ്ങോട്ട് ഇടാം. അതിനുശേഷം ഈ സ്പ്രിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ടൈറ്റിൻ നട്ട്, ഇതാണ് നമ്മുടെ അഡ്ജസ്റ്റിംഗ് നട്ട്, ഈ നട്ട് ഇങ്ങോട്ട് പിരിച്ചു വെക്കാം. ഈ നട്ട് ടൈറ്റാകുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ സ്റ്റീറിങ്ങിൻ്റെ പ്ലേ തീരുന്നതും, അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റീറിങ് ടൈറ്റാവോ ലൂസാവോ ചെയ്താൽ നമുക്ക് ഈ നട്ട് ടൈറ്റ് ചെയ്തോ ലൂസ് ചെയ്തോ അതിൻ്റെ പ്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഈ നട്ടിൻ്റെ ടൈറ്റ് ഇൻകറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീറിങ് റാക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. കിടുകിടുകിടാന്നുള്ള അടിപ്പ് നമുക്ക് വണ്ടിയുടെ അടിയിൽ നിന്ന് കേൾക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബോൾ ജോയിൻറ്റ് പിടിപ്പിക്കണം. അപ്പോൾ ബോൾ ജോയിൻറ്റ് പിടിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്കൊരു വാഷറുണ്ട്. ഇതാണ് എൻ്റെ ലോക്ക് വാഷർ. ആ ലോക്ക് വാഷർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു രണ്ട് ബോട്ടം പോലുള്ള ഭാഗത്ത് ലോക്കാകുന്ന രീതിക്ക്, ഈ ഒരു ഭാഗം ലോക്കാകുന്ന രീതിക്ക് വേണം നമ്മൾ അത് ഇറക്കിയിടാൻ. അപ്പോൾ ലോക്ക് വാഷർ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു ബോൾ ജോയിൻറ്റ് നമുക്ക് പിരിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ രണ്ടറ്റത്തും ബോൾ ജോയിൻറ്റൊക്കെ പിടിപ്പിച്ചു, അതിൻ്റെ ലോക്ക് വാഷ് ഇട്ടു, ലോക്ക് മടക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യണം. ഈ റാക്കിൻ്റെ ഇങ്ങനെയുള്ള പ്ലേ നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റിംഗ് നട്ട്, ഈ പ്ലാസ്റ്റിക് നട്ട് മുറുക്കിയാണ് നമ്മൾ ഈ റാക്കിൻ്റെ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഗ്രിപ്പ് പ്ലെയർ എടുത്തിട്ട് തേണ്ട നമ്മുടെ ഈ ഒരു പിനിയൻ്റെ ടീത്തേൽ, ആ ടീത്തിന് കേടുപാടൊന്നും സംഭവിക്കാത്ത രീതിയിൽ പതിയനെ ഇങ്ങോട്ട് പിടിപ്പിച്ച് വെക്കണം. ഇത് വേറെ ഒന്നും വേണ്ടിയിട്ടല്ല, നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഈ റാക്ക് ടൈറ്റ് ആകെ പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഇളക്കി നോക്കാനാണ്, വട്ടത്തിൽ കറക്കി നോക്കാനാണ്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഈ റാക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് അവിടെ ഒരു 19 ഡബിൾ ഇഞ്ച് ഇട്ടത് ഇങ്ങനെ ഇളക്കി നോക്കണം. ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ റാക്ക് ഇളകുന്നുണ്ട്. ഈ അറ്റം കാണിച്ച് റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നുണ്ട്. അപ്പോൾ അതിനു ശേഷം നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് നമ്മുടെ അഡ്ജസ്റ്റിംഗ് നട്ട് ഇതിങ്ങനെ മുറുക്കിക്കൊടുത്ത് ഈ റാക്കിൻ്റെ ഇളക്കം തീരുന്ന കണ്ടീഷന് വരെ മുറുക്കിക്കൊടുക്കുക. റാക്കിൻ്റെ ഇളക്കം കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കറക്കി നോക്കണം, അങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ. ഏതെങ്കിലും രീതിയിലുള്ള ടൈറ്റ് നമ്മുടെ സ്റ്റിയറിങ്ങിന് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. ചെറിയൊരു മുറുക്കൂടി വേണ്ടി വരും തോന്നുന്നു. ഒരുപാട് ടൈറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിങ്ങിന് കട്ടി ഉണ്ടാവും, എന്നാൽ ഒത്തിരി ഫ്രീ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിങ്ങിന് അടിപ്പുണ്ടാവും. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു കണക്കിൽ വേണം നമ്മളത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റിംഗ് നട്ട് ടൈറ്റ് ചെയ്ത് നമുക്ക് ലൂസും അല്ല എന്നാൽ അധികം ടൈറ്റും അല്ലാത്ത രീതിയിൽ ഈ റാക്ക് ഇളകാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് കറക്കി നോക്കുമ്പോൾ തന്നെ നമുക്ക് കയ്യിൽ അറിയാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഒത്തിരി ലൂസും അല്ല, ഒത്തിരി ടൈറ്റും അല്ല. അതോടൊപ്പം തന്നെ നമ്മുടെ റാക്കിന് അടിപ്പുമില്ല, ഇളക്കവും ഇല്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ട് സൈഡിലേയും ബൂട്ട് ഇട്ടതിന് ശേഷം നമുക്ക് എൻജിൻ പിടിപ്പിച്ച് സ്റ്റിയറിംഗ് ബോക്സ് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബൂട്ട് ഇടാം. അപ്പോൾ ബൂട്ടിൽ രണ്ട് സൈഡിലേയും ബൂട്ടുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൽ ഇത് നമ്മൾ എം ജി പി ഒറിജിനൽ മേടിച്ചിരിക്കുന്നുണ്ട്, ഇതിൽ എഴുത്തുണ്ട്, ബൂട്ട് പിനിയൻ സൈഡ് എന്ന് എഴുത്തുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പിനിയൻ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് പിനിയൻ. അപ്പോൾ പിനിയൻ ഉള്ളതുകൊണ്ട് ഈ പിനിയൻ സൈഡിലെ ബൂട്ടാണിത്.
അപ്പൊ ബൂട്ട് കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ക്ലിപ്പ് ഇടാം. അപ്പൊ നമ്മൾ റാക്ക് സൈഡിൽ ഈ ബൂട്ട് കയറ്റുന്നതിന് മുമ്പ് നമ്മുടെ ഒരു മൗണ്ടിങ് റബ്ബർ ഉണ്ട്. ആ മൗണ്ടിങ് റബ്ബർ നമ്മൾ കയറ്റിയിട്ടു, നമ്മൾ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. അപ്പം ആ മൗണ്ടിങ് റബ്ബർ നമ്മളിങ്ങനെ ഈ സൈഡിൽ കൂടെ തന്നെ കയറ്റി ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേണ്ട ഈ റാക്ക് ബൂട്ട്, റാക്ക് സൈഡിൽ നിന്ന് എഴുതിയ ബൂട്ട് ഇതാണ് നമ്മുടെ റാക്ക് സൈഡ് എന്ന് പറഞ്ഞത്. ആ റാക്ക് സൈഡിലെ ബൂട്ട് ഇടാൻ പോവാണ്. അപ്പൊ റാക്ക് സൈഡില് മൂട്ട് വിട്ട് കഴിഞ്ഞ് ഇനിയിപ്പോ നമുക്ക് അതിന്റെ ക്ലിപ്പ് ഇടണം. അപ്പൊ നമ്മുടെ രണ്ട് സൈഡിലെയും ബൂട്ടൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് രണ്ട് സൈഡിലെ എൻഡ് പിടിപ്പിക്കാം. അത് നമ്മുടെ പഴയ എൻഡുകൾ നല്ലതായിരുന്നുകൊണ്ട് എൻഡുകളൊന്നും മാറുന്നില്ല, പഴയ എൻഡുകൾ തന്നെയാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ അതിന്റെ സൈഡ് വ്യത്യാസം വരാതെ നമ്മൾ റൈറ്റ് സൈഡിലെ എൻഡും ലെഫ്റ്റ് സൈഡിലെ എൻഡും തന്നെ ഇടുകയാണ്. കാരണം അലൈൻമെൻറ്റിന് വ്യത്യാസം വരും, സൈഡ് വ്യത്യാസം വന്നത്. എന്തായാലും നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യണം, പക്ഷേ എങ്കിൽ കൂടി അലൈൻമെൻറ്റിന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പിരി എല്ലാം നോക്കി റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും തന്നെ ഇടുകയാണ്. ഇതൊക്കെ വണ്ടിയിൽ കയറ്റിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ ചെക്കിനെട്ടൊക്കെ മുറുക്കി കൊള്ളിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഡസ്റ്റ് ബൂട്ട് ഇട്ടേക്കാം. കാരണം നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റിങ്സൊക്കെ കഴിഞ്ഞു. ഇതിലേക്ക് മണ്ണും പൊടിയും ചെളിയും അടിച്ച് കയറാതിരിക്കാൻ വേണ്ടി ഒരു ഡസ്റ്റ് ബൂട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട രണ്ട് സംഗതി എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഇതുപോലത്തെ വയറുണ്ട്, കമ്പി. അപ്പൊ ആ കമ്പി വെച്ചിട്ട് നമ്മൾ ഈ ബൂട്ടിന്റെ ഈ ഭാഗവും അതുപോലെ ഈ ഭാഗവും കെട്ടി നല്ല സെറ്റാക്കണം. ഇതിനകത്തേക്ക് വെള്ളവും പൊടിയൊന്നും കയറാത്ത രീതിക്ക്. അതുപോലെ തന്നെ നമ്മുടെ മൗണ്ടിങ് റബ്ബറും എടുത്തിടണം. അപ്പൊ ഇത് രണ്ടും കൂടി രണ്ട് സ്ഥലവും കെട്ടി സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിലേക്ക് പിടിപ്പിക്കാനുള്ള സെറ്റപ്പിലേക്കായി. അപ്പൊ നമ്മുടെ സ്റ്റീയറിംഗ് ബോക്സ് പിടിപ്പിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ബൂട്ടൊക്കെ ഇട്ട് നമ്മൾ അതിന്റെ സ്റ്റീൽ കമ്പി ഇട്ടൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയിലേക്ക് പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അപ്പം ബൈ ബൈ.